തൃശൂരിൽ യുവാവിന്റെ മരണം മങ്കി പോക്സ് മൂലമെന്ന സംശയം ചാവക്കാട് കുരിഞ്ഞിയൂർ സ്വദേശിയായ ഇരുപത്തിരണ്ട് കാരനാണ് ഇന്ന് രാവിലെ മരിച്ചത് വിദേശത്ത് നിന്ന് എത്തിയ ഇയാൾ മൂന്ന് ദിവസം മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത് യു എയിൽ നിന്ന് ഇരുപത്തി ഒന്നിനാണ് ഇയാൾ കേരളത്തിലെത്തിയത് ഇയാളുടെ സ്രവം പരിശോധനയ്ക്കായി ആലപ്പുഴ വൈറോളജി ലാബിലേക്ക് അയച്ചു അതേസമയം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത മങ്കി പോക്സ് വൈറസിന് തീവ്ര വ്യാപനശേഷിയില്ലെന്ന് ജനിതക ശ്രേണീകരണ ഫലം പുറത്തുവന്നു എ ടു വിഭാഗത്തിൽപ്പെടുന്ന വകഭേദത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ആൻഡ് ഇന്റഗ്രേറ്റീവ് ബയോളജി വ്യക്തമാക്കി യൂറോപ്പിൽ ആശങ്കയുയർത്തുന്ന ബി വൺ വകഭേദത്തെക്കാൾ വ്യാപനശേഷി എ ടുവിന് കുറവാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ച രണ്ട് യും സാമ്പിളുകൾ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇന്ത്യയിൽ ഇതുവരെ നാലു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് രാജ്യത്തെ ആദ്യ മൂന്ന് മങ്കി പോക്സ് കേസുകളും റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ് വിദേശത്ത് നിന്നെത്തിയ കൊല്ലം കണ്ണൂർ മലപ്പുറം സ്വദേശികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത് എഴുപത്തി രാജ്യങ്ങളിലായി ഇരുപതിനായിരം പേർക്ക് ഇതിനോടകം തന്നെ മങ്കി പോക്സ് പിടിപെട്ടിട്ടുണ്ട്